പത്തനംതിട്ട ചൂരക്കോട് ബദാമുക്ക് എന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഒരു സംഘം ആളുകളെത്തി ഈ കാണുന്ന വീടിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സംഘത്തിൽ 6 പേർ ഉണ്ടായിരുന്നതായാണ് വീട്ടുകാർ പറയുന്നത്. ഈയൊരു സംഘർഷത്തിൽ ഈ വീട്ടിലുണ്ടായിരുന്ന അനന്തു എന്ന ചെറുപ്പക്കാരന് വെട്ടേറ്റു. അതുമാത്രവുമല്ല, വീടിൻ്റെ ജനൽ ചില്ലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഈ മുറ്റത്ത് ഈ കിടക്കുന്ന ബിയർ കുപ്പികൾ ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ ജനലിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഈയൊരു ആക്രമണത്തിൽ 2 ചെറുപ്പക്കാർക്കാണ് പരിക്കേറ്റത്. ഒന്ന് ബി ജെ പി പ്രവർത്തകൻ അനന്തുവിൻ്റെ വീടാണിത്. മറ്റൊന്ന് ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള അയ്യപ്പൻ. ഈ രണ്ട് പേർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിലാണ്. അനന്തു അടൂർ ജനറൽ ആശുപത്രിയിലും അയ്യപ്പൻ ഇപ്പോൾ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. അനന്തുവിൻ്റെ കൈക്കാണ് വെട്ടേറ്റത്. അതേസമയം അയ്യപ്പൻ്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. ഇവർ രണ്ടുപേരും ചികിത്സയിലാണ്. അനന്തു പറയുന്നത് DYFI പ്രവർത്തകരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. ഇപ്പോൾ അനന്തുവിൻ്റെ അമ്മ നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ 5-6 പേര് ഒന്നിച്ച് ഇങ്ങോട്ട് വന്ന് അവനെ വിളിച്ചിറക്കി കത്ത് വടിവാളിന് വെട്ടുമായിരുന്നു. ഞാനത് കണ്ടുകൊണ്ട് ചാടി ഇറങ്ങി വരുന്നു. അവനെ പിടിച്ച് റൂമിനകത്തോട്ട് കയറ്റി. അവൻ റൂമിനകത്തോട്ട് കയറുന്നതിന് ശേഷം അവനെ ഞാൻ അടുത്ത ആളെ ആരാ നോക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അനൂപ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോടെ കാര്യം ഒന്ന് ചോദിക്കുന്നതിന് മുമ്പ് അടുത്ത വെട്ട് മറ്റേ അയ്യപ്പൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടി. അപ്പോൾ അമ്മ എന്നെ വെട്ടി എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അവിടെ ചോരയും പിന്നെ ആൾക്കാരങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. പിന്നെ ആകെ ഇവിടെ പ്രശ്നമാണ്. ഇത്രയാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത്. ഇതിൽ ഈ കണ്ടലറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ സംഘത്തിൽ? എനിക്കറിയാവുന്നത് അനൂപ് എന്ന് പറയുന്ന കൂട്ടുകാരനെ. അതെനിക്ക് നല്ലതുപോലെ കുറേ വർഷങ്ങൾ കൊണ്ടേ അറിയാവുന്ന ഒരു പയ്യനാണ്. പക്ഷേ ബാക്കിയുള്ളവരെ എനിക്ക് അറിയത്തില്ല. കാരണം രാത്രിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് തിരിച്ചറിയത്തില്ല. കാരണം പിള്ളേർ സെറ്റായതുകൊണ്ട് എനിക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഈ സംഭവം നടക്കുമ്പോൾ അനന്തവും അയ്യപ്പനും എവിടെയാണ് ഇരുന്നത്? അനന്ത് സിറ്റൗട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. അനന്ത് ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്നതായിരുന്നു. ഞാനകത്ത് അടുക്കളയിലും ഉണ്ടായിരുന്നു. ഫോൺ അവൻ 9 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. 9 മണി വരെ അടുത്തൊരു വീട്ടിലെ ജോലി, ഒരു പാലുകാച്ചുമായിട്ട് സംബന്ധിച്ച് അവിടെ ഒരു വീട്ടിലോട്ട് പോയിട്ട് അവൻ മൊബൈൽ ഇവിടെയാണ് വെച്ചിട്ട് പോയത്. മൊബൈൽ കൊണ്ടുപോയില്ല. 9 മണിക്ക് അവിടുന്ന് ആ ആള് ഉണ്ട് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്. അവൻ 9:30 എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. വന്ന് ഇവിടോട്ട് വന്ന് ഫോൺ എടുക്കുന്നു. അവൻ ഇവിടെ ഇരുന്ന് ഫോൺ എടുത്തോണ്ട് സിറ്റൗട്ടിലോട്ട് ഇറങ്ങി കാര്യം പറയുന്നത്. ആ സമയത്താണ് ഇവിടെ പാത്ത് തീരുന്നതായിരിക്കാം. ഇവിടെ നിന്ന് എൻ്റെ മുറ്റത്തോട്ട് ആൾക്കാർ ചാടി ഇറങ്ങി ഇറങ്ങി ഇവിടെ ബഹളം കേട്ടുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ സംഭവം കഴിഞ്ഞു. നിന്നെ കൊല്ലുവട എന്ന് പറയുന്ന ആ അലർച്ചയാണ് ഞാൻ കേട്ടോണ്ടായി ഓടി ഇറങ്ങി വരുന്നത്. ആ കൊല്ലുവട എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും അമ്മ എന്നെ വെട്ടിയെന്ന് പറയുന്നു. ഞാൻ നോക്കുമ്പം ചോര നിൽക്കുന്നു. ഞാൻ പിടിച്ച് വലിച്ചവനെ അകത്ത് കയറ്റുക. അകത്ത് കയറ്റി അതുകൊണ്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് റൂം മൊത്തവും ചോരയാണ്. ആ ചോരയായിട്ട് അവനെ ഞാൻ അകത്താക്കിയിട്ട് പുറത്ത് വരുമ്പോഴാണ് അടുത്താക്ക് വെട്ടയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് ഈ വീട്ടിലെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഫോറൻസിക് വിഭാഗവും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കേസിലെ പ്രതികളെ എത്രയും വേഗം പിടികൂടണം എന്നാണ് ഈ പരിക്ക് പറ്റിയ വെട്ടേറ്റ ഈ രണ്ട് ചെറുപ്പക്കാരും അതുപോലെ തന്നെ അനന്തുവിൻ്റെ അമ്മയും ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.